ഹലോ, ദിസ് ഇസ് ഡാനിയൽ ഫ്രം ഐ കെയർലി ഡോട്ട് കോം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഓപ്പോ എഫ് ഒൺ എന്ന ഈ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഇതൊരു പ്രീമിയം കൈൻഡ് ഓഫ് ഡിവൈസാണ്, എങ്കിലും ഇതിൻ്റെ വില ഏകദേശം 15,000 രൂപ വരുന്നുള്ളൂ. ഈ ഫോൺ ഏറ്റവും കുറഞ്ഞ പ്രൈസിൽ കേരളത്തിൽ പർച്ചേസ് ചെയ്യാനായിട്ട് എറണാകുളം പെൻറ്റാമെനകിലെ ടോക്കിയോ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഏറ്റവും ലേറ്റസ്റ്റ് ഗാജറ്റ്സിനെ കുറിച്ചും മൊബൈൽ ഫോൺസിനെ കുറിച്ചും അറിയാനായിട്ട് ഐ കെയർലിയുടെ ഈ യൂട്യൂബ് ചാനൽ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഫോണിനെ കുറിച്ച് പറയുമ്പോൾ, ഓപ്പോ എന്നുള്ളത് ഒരു ചൈനീസ് കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഈ ഓപ്പോ എന്ന് പറഞ്ഞ കമ്പനി ഇറങ്ങിയിട്ട് ഇപ്പോൾ അധികം കാലമായിട്ടില്ല. എങ്കിലും ഇതുപോലുള്ള ഈ നല്ല മോഡൽസ്, അതായത് എഫ് ഒൺ പോലുള്ള മോഡലുകൾ ഇറക്കി വളരെ ഒരു തുച്ഛമായ പ്രൈസിൽ ഒരു ഓൾമോസ്റ്റ് പ്രീമിയം കൈൻഡ് ഓഫ് ഡിവൈസസ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ഓപ്പോ ഈ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വളരെ നല്ലൊരു വാല്യൂ ഫോർ മണി ഡിവൈസാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സും ചെക്ക് ചെയ്ത് നോക്കാം. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു ഡിസൈനിലാണ് ഈ ഫോൺ വരുന്നത്. നിങ്ങൾക്ക് ഒരു ഐഫോൺ 6S കൈൻഡ് ഓഫ് ഡിസൈൻ പാറ്റേൺ ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 134 grams ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ. ഇപ്പോൾ വെയിറ്റ് വളരെ കുറവാണ്. ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ 7.3 mm തിക്നെസ് വരുന്നുള്ളൂ. പിന്നെ ഒരു ഫുൾ HD, ഒരു ബ്രൈറ്റ് ആൻഡ് വൈബ്രൻ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു ഐഫോൺ ലൈക്ക് ഉള്ള സ്ക്രീൻ ഇതിലൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8 MP ഫ്രണ്ട് ക്യാമറ. സാധാരണ റിയർ ക്യാമറാണ് 8 MP വരുന്നത്. ഈ ഫോണിൽ 8 MP ഫ്രണ്ട് ക്യാമറ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെൽഫീസ് എടുക്കാനും അതുപോലുള്ള ബാക്കി വീഡിയോ കോൺഫറൻസിങ് ചെയ്യാനെല്ലാം വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഒരു 13 MP ക്യാമറ വിത്ത് ഫ്ലാഷ്, ഒരു 5-inch സ്ക്രീൻ, ഫ്രണ്ടിൽ ഒരു സ്പീക്കർ ഗ്രിൽ, പിന്നെ താഴെയായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ വരുന്നത്. പിന്നെ ഇതൊരു അലൂമിനിയം ഫിനിഷാണ്. ഇത് കണ്ടാൽ വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഐഫോൺ 5S കാണുന്ന പോലെ ഒരു സിമ്പിളായിട്ടുള്ളൊരു ലൈനിങ് പോയിട്ടുണ്ട്. എങ്കിലും ഇത് പിടിക്കാൻ വളരെ സുഖമാണ്. പിന്നെ ഇവിടെ ഒരു സിം കാർഡ് ട്രേ ഉണ്ട്. പിന്നെ ഇവിടെ പവർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ. പിന്നെ ഈ സൈഡിലാണ് വോളിയൂം റോക്ക കീസ് വരുന്നത്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ വളരെ നീറ്റായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആ ബട്ടൺസ് ഉള്ളത് പോലും അവിടെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത്. അത്ര നീറ്റായിട്ടാണ് ഇതിൻ്റെ ബട്ടൺസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. താഴെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മൈക്രോഫോൺ പിൻ ഹോൾ ഉണ്ട്. ഇവിടെ മൈക്രോ USB ചാർജർ. പിന്നെ ഇതിൽ 3 ടച്ച് കപ്പാസിറ്റി ബട്ടൺസ് വരുന്നുണ്ട്. ഒരു ഹോം ബട്ടൺ, ഒരു ബാക്ക് ബട്ടൺ, ഒരു മെനു ബട്ടൺ. ഇത് ലൈറ്റ് അപ്പ് ചെയ്യുന്നതായിരിക്കില്ല. ഇതാണ് ഈ ഫോണിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ്. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഡിസ്പ്ലേ വളരെ ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ആണ്. അതുകൂടാതെ താഴേക്ക് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ബാർ താഴേക്ക് പുൾ ഡൗൺ ചെയ്താൽ ഓൾമോസ്റ്റ് ഒരു ഐഫോൺ ലൈക്ക് ഒരു ഡിസൈനാണ്. അത് ഫ്രോസ്റ്റ് ഫിനിഷ് കൊടുത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ഒരു ഐഫോൺ ലൈക്കാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള സെറ്റിംഗ്സിലേക്ക് നോക്കിയാൽ നമുക്ക് ഈ ഫോണിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ ഇതിൽ കളേഴ്സ് OS എന്ന് പറഞ്ഞ ഒരു യൂസർ ഇൻ്റർഫേസ് ആണ് വരുന്നത്. കളേഴ്സ് OS ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ്. എൻ്റെ ആൻഡ്രോയിഡ് 5.1 ലോളിപ്പോപ്പ് ആണ് വരുന്നത്. ഈ ഫോൺ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഐഫോൺ 6S കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടണം. അത്രയും പെർഫെക്റ്റ് അല്ലെങ്കിലും ഒരു 15,000 rupees ഒരു ആൻഡ്രോയിഡ് ഫോൺ എന്ന് പറയുമ്പോൾ ഒരു വളരെ നല്ല ഓപ്ഷനാണ്. എങ്കിലും ഐഫോണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഐഫോൺ 6 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് അതിനേക്കാളും വളരെ മുന്നിലാണ്. കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനൊരു 13 MP ക്യാമറ ഉണ്ട്. ഈ ക്യാമറയുടെ ക്വാളിറ്റി എങ്ങനെയാണെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ ഞാൻ ജസ്റ്റ് ഈ ഒരു ബീഡ് നെക്ലസ് വെച്ച് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ ടച്ച് ഫോക്കസ് ഓപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ടച്ച് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ എൻ്റെ ക്യാമറയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ നല്ല ക്യാമറയാണ് ഇതിൽ വരുന്നത്. എൻ്റെ പെർഫോമൻസ് എക്സലൻറ്റ് പെർഫോമൻസ് ആണ്. 13 MP ക്യാമറയിൽ വളരെ ബ്രൈറ്റ് ആൻഡ് കളർഫുള്ളായിട്ട് ഓൾമോസ്റ്റ് റിയൽ ലൈഫ് ലൈക്ക് ഇമേജസ് ആണ് ഇത് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ചെറിയ ഡീറ്റെയിൽസ് വരെ ഇത് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 8 MP ക്യാമറയാണ്. 8 MP ക്യാമറ ഇപ്പോൾ ഏറ്റവും ഹൈ എൻഡ് പ്രീമിയം ഡിവൈസ്. ഇപ്പോൾ സോണി ആണെങ്കിലും അല്ലെങ്കിൽ ആപ്പിൾ ഐഫോൺ ആണെങ്കിലും അല്ലെങ്കിൽ സാംസങ് പോലുള്ള കമ്പനീസ് ഒന്നും 8 MP ഫ്രണ്ട് ക്യാമറ വരുന്നില്ല. മൈക്രോമാക്സിൻ്റെ ക്യാൻവസ് സെൽഫി എന്ന് പറഞ്ഞ മോഡലിൽ മാത്രം 13 MP ക്യാമറ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു 8 MP ക്യാമറ വളരെ നല്ലൊരു ക്വാളിറ്റി ഉള്ള ക്യാമറയാണ്. അതുകൊണ്ട് സെൽഫീസ് ഒക്കെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, കൂടുതലും താല്പര്യമുള്ളവർക്ക് ഈ ഫോൺ എന്തായാലും കൺസിഡർ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ ഫോണിൻ്റെ ബാക്കിയുള്ള കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ ഇതിന് വരുന്നത് ഒരു ക്വാഡ് കോർ 1.7 GHz കോർടെക്സ് A53 സ്നാപ്ഡ്രാഗൺ 616 എന്ന് പറഞ്ഞ പ്രോസസ്സറാണ്. അതൊരു ഓൾമോസ്റ്റ് ഒരു ഹൈ എൻഡ് പ്രോസസ്സറാണ്. ഏറ്റവും ടോപ്പ് എൻഡ് അല്ലെങ്കിലും അതൊരു മിഡ് റേഞ്ച് പ്രോസസ്സർ എന്ന് പറയാൻ പറ്റില്ല. വളരെ നല്ല പെർഫോമൻസ് ഉള്ള പ്രോസസ്സറാണ്. പിന്നെ 3 GB റാം വരുന്നുണ്ട്. അതുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരുമിച്ച് റൺ ചെയ്യാനാണെങ്കിൽ, മൾട്ടി ടാസ്കിംഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ നല്ല ഹൈ എൻഡ് ആയിട്ടുള്ള ഗെയിംസ് ഒക്കെ ഓടുന്ന വളരെ സ്മൂത്ത് ആയിട്ട് ഇതിൽ ഓടുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു ലുക്ക് ആൻഡ് ഫീലും ഒരു പ്രീമിയം ലുക്കാണ് ഈ
ഫോൺ വാങ്ങുമ്പോൾ കിട്ടുന്നത്. സാധാരണ ഒരു 15,000 റുപ്പീസിൻ്റെ ഫോണല്ല, ഓൾമോസ്റ്റ് ഒരു ഒരു 25,000 to 30,000 റുപ്പീസിൻ്റെ ഫോൺ വരെ ഒരു മതിപ്പ് ഈ ഫോണിന് തോന്നുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഒപ്പം ഒരു സിലിക്കോൺ കേസും, സാധാരണ ഏത് ഫോൺ വാങ്ങിച്ചാലും ഈവൻ പ്രീമിയം ഫോൺസ് ലൈക്ക് ഐഫോൺ വാങ്ങിച്ചാൽ പോലും ആളുകൾ ഇതുപോലത്തെ കേസ് വാങ്ങിയിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒപ്പോ എന്ന് പറഞ്ഞ കമ്പനി അത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഇത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രീമിയം ഒരു കേസ് ഈ ഫോണിൻ്റെ ബോക്സിൻ്റെ അത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഓൾമോസ്റ്റ് ആ കേസ് ഉള്ളതായിട്ട് പോലും അറിയുന്നില്ല, വളരെ സ്ലീക്ക് ആയിട്ട് ഇത് പോക്കറ്റിലും അതുപോലെ ബാഗിലൊക്കെ ഒതുങ്ങുന്നതായിരിക്കും. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ആദ്യം പൈസ കൊടുക്കാണ്ട് ഒരു പ്രീമിയം ഫീല് കിട്ടുന്ന ഒരു ഡിവൈസാണ് നോക്കുന്നതെങ്കിൽ അത് ബ്രാൻഡ് വാല്യൂ അല്ല, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും അത്യാവശ്യം നല്ല കോൺഫിഗറേഷനും അത്യാവശ്യം നല്ല ക്യാമറയും എല്ലാം ഉള്ള ഒരു ഫോൺ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പോയുടെ F1 എന്ന് പറഞ്ഞ ഈ മോഡൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് iCarely@gmail.com എന്ന ഇമെയിൽ അഡ്രസ്സിലേക്ക് ഇമെയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ വിതിൻ 24 hours എനിക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസിനെ കുറിച്ചും ഗാജറ്റ്സിനെ കുറിച്ച് അറിയാനായിട്ട് iCarely യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, iCarely ഫേസ്ബുക്ക് പേജും ട്വിറ്റർ പേജും ഫോളോ ചെയ്യുക. സോ ഐ ഹോപ്പ് ദിസ് വാസ് ഹെൽപ്ഫുൾ. ദിസ് ഇസ് ഡാനിയൽ സൈനിങ് ഓഫ്. സീ യു ലേറ്റർ. ബൈ ബൈ.